ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല രുചികരവും നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു നല്ലൊരു കടലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് 250 ഗ്രാം കടല കുതിർത്ത് വെച്ചിരുന്നത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് നെടുക കീറിയത് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഒരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് 5 മുറിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക. അരപ്പ് തയ്യാറാക്കാൻ 1/2 കപ്പ് തേങ്ങ, 5 അല്ലി വെളുത്തുള്ളി, 1/2 സ്പൂൺ പെരിഞ്ചീരകം, കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. കടലയൊക്കെ പിസിലൊക്കെ പോയിട്ടുണ്ട്, കടലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ അകത്തുനിന്ന് ഈ ഉരുളക്കിഴങ്ങെല്ലാം ഇങ്ങ് എടുത്തു മാറ്റാം. ഒരു സ്പൂൺ കടലും കൂടി എടുത്ത് വെക്കുക. ചൂടാറിയതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു പാത്രം വെച്ച് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇതിൻ്റെ ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ അരപ്പിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചൂടാറാൻ വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും കടലയും കൂടെ നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടല ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കടലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഒന്ന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് നമ്മൾ ആദ്യമേ കടല വേവിച്ചപ്പോൾ ചേർത്തായിരുന്നു. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നോക്കിയിട്ട് കടലയൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല രുചികരവും കുറുകിയ ചാറോട് കൂടിയ നല്ലൊരു കടലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.